വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും ആരാധകർക്ക് എല്ലാവർക്കും ഒരു വലിയൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് മുടിയനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഒഫീഷ്യലായിട്ട് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ബാലുവും നീലുവുമാണ് ആ ഒരു അപ്ഡേറ്റ് പ്രേക്ഷകർക്കായി നൽകിയിരിക്കുന്നത്. അപ്പോൾ അപ്ഡേറ്റിലേക്ക് പോവാം. തിയേറ്ററിലേക്ക് സിനിമ കാണാനായിട്ട് ഒരുമിച്ചെത്തിയ ബാലുവും നീലുവും മാധ്യമപ്രവർത്തകരോട് പങ്കുവെച്ച ഒരു സന്തോഷ വാർത്തയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ മുടിയനെക്കുറിച്ച്, എല്ലാ ക്വസ്റ്റ്യൻസും മുടിയനെ ബേസ് ചെയ്തിട്ട് മാത്രമായിരുന്നു ഇപ്പോൾ നമ്മളും സീസൺ 3 ആരംഭിച്ചിട്ട് മുടിയനെ ഇപ്പോൾ വരും, മുടിയൻ പ്രശ്നങ്ങളൊക്കെ തീർന്നു വന്ന രീതിക്കുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ബാലു വ്യക്തമായിട്ട് മറുപടി നൽകിയിട്ടാണ് അവിടുന്ന് പോയത്. ആദ്യം തന്നെ മുടിയൻ വരുമോ എന്ന ക്വസ്റ്റ്യന് ബാലു നൽകിയത് ഇങ്ങനെ തന്നെയാണ്, ഉറപ്പായിട്ടും വരും, ഒരു പ്രശ്നമൊന്നുമില്ല, ഉറപ്പായിട്ടും മുടിയൻ തിരിച്ചു വരും. ഇപ്പം വരാത്തത്, സീസൺ 3 ആരംഭിച്ചിട്ട് ഇപ്പം വരാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ബിഗ് ബോസിൽ പോയി വന്നതിൻ്റെ ഒരു വർഷത്തെ കോൺട്രാക്റ്റ് മുടിയന് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് മുടിയന് തൽക്കാലം ഇപ്പോൾ ഉപ്പുമുളകിലോട്ട് വരാതെ ഇരിക്കുന്നത്. ആ ഒരു കോൺട്രാക്ട് നിലനിൽക്കുന്നത് കൊണ്ട് ഏഷ്യനെറ്റ് ഇല്ലാതെ വേറൊരു ചാനലിലോട്ട് വേഗം പോയി പരിപാടി ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് മുടിയൻ ഇപ്പോൾ മാറി നിൽക്കുന്നത്. അല്ലാതെ വേറൊരു പ്രശ്നവും തന്നെ ഇല്ല. മുടിയൻ ഒരു വർഷം കഴിഞ്ഞാൽ തിരിച്ച് ഉപ്പുമുളകിലോട്ട് തന്നെ തിരിച്ചു വരുമെന്ന രീതിക്ക് ബാലു ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീടും ക്വസ്റ്റ്യൻസ് ഉണ്ടായി, ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ, ആ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് മുടിയന് തിരിച്ചു വരാൻ പറ്റുക? പ്രൊഡ്യൂസർമാരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും മുടിയൻ്റെ അത് യാതൊരു തീരുമാനവും അതിലെത്തിയിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് മുടിയൻ തിരിച്ചു വരിക എന്നുള്ള ക്വസ്റ്റ്യന് വളരെ മെച്യൂർഡായിട്ട് ഒരു അടിപൊളി ന്യൂസ് തന്നെയാണ് ബാലു തന്നിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഉപ്പുമുളകം എന്നത് ഫ്ലവേഴ്സിൻ്റെ തന്നെ ഇൻഹൗസ് പ്രൊഡക്ഷനാണ്. ഫ്ലവേഴ്സ് ഡയറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. മാത്രമല്ല ഇവിടെ നിന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു ഫാമിലി പോലെയാണ്. ആ പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനിയിപ്പോൾ കോൺട്രാക്ടിങ് പീരീഡ് തീരാൻ വേണ്ടി മാത്രമാണ് കാത്തിരിക്കുന്നത്, അല്ലാതെ വേറെ ഒരു പ്രശ്നവും തന്നെ ഇല്ല. അത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മുടിയൻ ഉപ്പുമുളകം സീസൺ 3 തിരിച്ചു വരിക തന്നെ ചെയ്യുമെന്ന രീതിക്കാണ് ഇപ്പോൾ ബാലു എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. ഇതേ ക്വസ്റ്റ്യൻസ് നീലുവിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, പക്ഷേ നീലു മറുപടി പറഞ്ഞത് മുടിയനായിട്ട് യാതൊരു പ്രശ്നമൊന്നുമില്ല, മുടിയനെ തിരിച്ചു വരും, മുടിയൻ തിരിച്ചു വരും തന്നെയാണ് ഉറപ്പുവെച്ച് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ആ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന രീതിക്ക് ചോദിച്ചതിന് നീലുവിൻ്റെ മറുപടി കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലാതെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്, പുറത്ത് നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നവും തന്നെയില്ല, പ്രശ്നങ്ങളെക്കുറിച്ചും മുടിയൻ തിരിച്ചു വരുമ്പോഴതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നാണ് നീലു പറഞ്ഞതെങ്കിലും ബാലു ആ ഒരു സന്തോഷ വാർത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും മുടിയൻ യാതൊരു പ്രശ്നവും തന്നെയില്ല, മുടിയൻ ഉപ്പുമുളകം ടീമുമായിട്ടും തന്നെ യാതൊരു പ്രശ്നമൊന്നുമില്ല, അതൊക്കെ തീർന്നു. ഇപ്പം മുടിയൻ ഉപ്പുമുളകൽ സീസൺ 3 വരാതിരിക്കുന്നതിൻ്റെ കാരണം കോൺട്രാക്ട് പീരീഡ് ഉള്ളത് കൊണ്ടാണ്. ഏഷ്യനെറ്റുമായിട്ട് ബിഗ് ബോസിൻ്റെ ഒരു കോൺട്രാക്ട് പീരീഡ് ഉള്ളത് കൊണ്ടാണ്. നമുക്കറിയാം ബിഗ് ബോസിൻ്റെ കോൺട്രാക്റ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 1 കൊല്ലത്തോളം വരും, അതായത് ഒരു 10 മാസത്തോളം വരുന്ന നീളമുള്ള ഒരു കോൺട്രാക്റ്റാണ്. ആ ഒരു പീരീഡിലും മുടിയന് വേറെ, മുടിയനെന്നല്ല ബിഗ് ബോസിൽ വന്ന ഏത് കണ്ടസ്റ്റൻസിനും വേറൊരു സ്വകാര്യ ചാനലിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മുടിയൻ വരാതിരിക്കുന്നത് എന്ന രീതിക്കാണ് ബാലു ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു അപ്�േറ്റ് തന്നെയായിരുന്നു. ബാലുവിൻ്റെ വായിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു അപ്ഡേറ്റ് കിട്ടുമെന്ന് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതല്ല. അതായത് പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന രീതിക്കുള്ളൊരു അപ്ഡേറ്റ്. നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ കോൺട്രാക്ട് പീരീഡ് കഴിഞ്ഞാലും മുടിയൻ വരാൻ ചാൻസ് ഇല്ല, കാരണം ഇപ്പോഴും ആ ഒരു പ്രശ്നത്തിന് യാതൊരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല എന്ന് തന്നെയാണ്. പക്ഷേ ബാലു പറയുന്നത് വെച്ച് നോക്കുമ്പോൾ പ്രശ്നങ്ങളെല്ലാം തീർന്നു, ആ കോൺട്രാക്ട് പീരീഡ് തീർന്നാൽ ഉടൻ തന്നെ മുടിയൻ തിരിച്ചു വരും, ഫാമിലി പോലെയാണ് അവർ പഴകുന്നതൊക്കെ, അതുകൊണ്ട് തന്നെ മുടിയൻ മാറി നിൽക്കുന്നില്ല എന്ന രീതിക്ക് തന്നെയാണ് ബാലു ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നത്. അപ്പം നമുക്കിനി ഒരു കൊല്ലവും കൂടി കഴിഞ്ഞാൽ, ഓൾമോസ്റ്റ് ഒരു 400 എപ്പിസോഡ് കഴിഞ്ഞാൽ മുടിയൻ എന്നൊരു കഥാപാത്രത്തിൻ്റെ റീ എൻട്രി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതായത് തൽക്കാലം ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണ് ഉപ്പുമുളകും ആരാധകർക്ക് എല്ലാവർക്കും. എന്തെന്ന് വെച്ചാൽ ഓരോ എപ്പിസോഡിൻ്റെയും താഴെയുള്ള കമൻറ്റ് ബോക്സ് വായിച്ചാൽ മനസ്സിലാവും എല്ലാവരും ഒരുമിച്ച് പറയുന്നത് മുടിയൻ തിരിച്ചു വരണം എന്ന് തന്നെയാണ്. ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ബാലുവിൻ്റെ അടുത്ത് കൂട്ടിച്ചേർത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമൻസ് ഒക്കെ എങ്ങനെയാണെന്ന രീതിക്ക്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, അതിനുള്ള നടപടിയൊക്കെ എടുക്കുമെന്ന രീതിക്ക് തന്നെയാണ് എല്ലാവരുടെയും ഉത്തരവ്. ഏതായാലും ഒരു സന്തോഷ വാർത്ത, മുടിയൻ എന്നൊരു കഥാപാത്രത്തിൻ്റെ റീ എൻട്രിന് വിദൂരമല്ല, ഉറപ്പായിട്ടും സീസൺ 3 പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്ന് ബാലു തന്നെ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു വാർത്തയിൽ നിങ്ങൾ സന്തുഷ്ടരാണോ അല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല മുടിയൻ്റെ ഒരു റീ എൻട്രിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടോ അല്ലയോ എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലെ തിപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.